പാട്ടില് ഈ ഓണങ്ങ് സൂപ്പറാക്കാം. യെസ്, എനിക്ക് കൈരളി ചാനലിനോടുള്ള ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു നാട്ടിൽ വന്ന് എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്ന സമയത്ത് ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ ആങ്കർ ചെയ്യുന്ന ഒരു ഷോ, അതിലുള്ള കണ്ടസ്റ്റൻസിന് ഞാനും ജി വേണുഗോപാൽ സർ, വേണു അങ്കിളും ഞാനും കൂടിയാണ് അത് ആങ്കർ ചെയ്തത് ആ പ്രോഗ്രാം. അപ്പോൾ ദാസങ്കിളുടെ പേരിലുള്ള ഒരു ഷോ. അപ്പം എൻ്റെ ലൈഫിലും ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഒരു ഓണപ്പാട്ടാണ്, തരംഗിണി മ്യൂസിക്കിൽ ദാസങ്കിളുടെ പ്രൊഡക്ഷൻ ആയിരുന്നു അത്. അപ്പം ആ പാട്ട് വെച്ച് തുടങ്ങാൻ തീർച്ചയായും ഓണക്കാലം ഞാൻ ഈ പാട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി ഡെഡിക്കേറ്റ് ചെയ്തു. അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലെ പൊന്നൂഞ്ഞാലെ. അതൊരു പുതിയൊരു അനുഭവം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മഞ്ജുറി. താങ്ക് യു, താങ്ക്സ് അലോഡ്. ശരിക്കും അതാണ് പാട്ടുകൾ എപ്പോഴും നമുക്ക് ഓണത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഉത്രാട പൂന്തിലാവേ, തിരുവോണ പുലരിതൻ അല്ലേ, കുറേ പാട്ടുകൾ എപ്പോഴും സ്ഥിരമായി നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിങ്ങനെ കുറേ പാട്ടുകളുണ്ട് ദാസേട്ടൻ്റെ ഉൾപ്പെടെ ഉള്ളത്, അതായിരിക്കും കേൾക്കുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായില്ല. ശരി, നമുക്ക് വീണ്ടും നിങ്ങളുടെ ഒരു അല്ലാം ലൈഫിലേക്ക് തന്നെ വരാം അല്ലേ. എപ്പോഴും കേൾക്കാൻ, ഇപ്പോൾ പാട്ടുകാരി ആയതുകൊണ്ട് താങ്കൾ പാടില്ല എന്നും പറയുന്നു, പക്ഷേ എങ്കിലും ഇപ്പോൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഉത്തരം പറയുന്ന ഒരു ഇത് തന്നെയായിരിക്കും. സാധാരണ പാട്ടുകാരികളുള്ള വീട്ടിലൊന്നും മിണ്ടായിരിക്കും എന്നായിരിക്കും വീട്ടുകാർ പറയുന്നത്. ഉഫ്, മതി മതിയാക്കാൻ നിർത്തുന്ന ഞാൻ പലരും പറഞ്ഞു. ഞാനങ്ങനെ വീട്ടിൽ പാടി നടക്കില്ല. ആ, അപ്പം അവിടെയും വ്യത്യസ്തയാണ്. പക്ഷേ ചേട്ടൻ അങ്ങോട്ട് ചോദിക്കാറുണ്ടോ, മഞ്ജു ഈ പാട്ടൊന്ന് പാടുക എന്ന് പറയാറുണ്ടോ? പാട്ട് പാടുമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴും വല്ലപ്പോഴെങ്കിലും, ബിക്കോസ് പാട്ട് പാടില്ല എന്നല്ല വീട്ടില്, ബിക്കോസ് 3-4 hours എവറി ഡേ പ്രാക്ടീസ് ഉണ്ട്. ആ ഒരു ഡെഡിക്കേഷൻ പാഷൻ ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. പിന്നെ എന്നോട് ചോദിച്ചാൽ എന്ത് പാടാം എന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യത്തെ ആ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മുകിലൻ മകളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒബ്വിയസ്ലി ഇപ്പൊ ട്രെൻഡായിട്ട്, ഇപ്പോഴല്ല എപ്പോഴും, അത് ആ പാട്ട് ഇറങ്ങിയ പിന്നെ ട്രെൻഡായിട്ടിരിക്കുന്നത് ചിന്നി ചിന്നി. സോ ഇത് രണ്ടുമാണ്. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചോദിച്ചേ ആ ഒരു സ്നേഹത്തില് ചെറിയ ചോദിക്കുന്നു, ഇവിടെ വേറെ ആരും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചേ മഞ്ജു ചിന്നി ചിന്നി ഒന്ന് പാടിത്തരും. നമുക്ക് ഒരു ഒരു ഒന്നുകൂടെ റീടേക്ക് എടുക്കാം. ഒന്നുകൂടെ റൊമാൻറ്റിക് ആയിട്ട് പിന്നെ കേട്ടിട്ടുണ്ട്. ഹേ മഞ്ജു ചിന്നി ചിന്നി ഒന്ന് പാടും. പാടാം. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളിക്കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട 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 കണ്ട തെയ്യം മൂടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരൊളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കരെ അഞ്ചുന്ന ചേലനക്ക്, നട 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 കണ്ട തെയ്യം മൂടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. ഒരു പാട്ട് വെച്ച് പാടിപ്പിക്കണം ഇനി ചോദിക്കാല്ലേ. ഇപ്പൊ ചോദിച്ചാ റൊമാൻറ്റിക് മൂഡില് ഈ സാധാരണ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ പാട്ടിന് ഏത് പാട്ടുമായിട്ടാണ് സാമ്യത എന്ന് കണ്ടുപിടിക്കാനാണ് കൂടുതൽ താല്പര്യം. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് കേട്ട അതുപോലെ ഉണ്ടല്ലോ. ആ അത് ശരിയാ, ശരിയാ, ചെറിയൊരു ഛായ. മഞ്ജരി പാടി അങ്ങനത്തെ പാട്ടുകൾ തോന്നിയിട്ടുണ്ടോ? മഞ്ജു പാടിയതല്ല ഇൻ ജനറൽ, നമ്മൾ കേൾക്കുമ്പോ പഴയ കാലത്തെ ആ ഒരു ഏതെങ്കിലും ഒരു യുനോ ലാംഗ്വേജ് ആയിരിക്കും അല്ലേ ആ ഒരു മ്യൂസിക്. ഓക്കേ, ഫീൽ ഒക്കെ